ബി ജെ പിയുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ടിത് എ ബി പി സി വോട്ടർ സർവേ ഫലം പുറത്ത്. മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എ ബി സി സി വോട്ടർ സർവേ പുറത്തു വന്നിരിക്കുന്നത്. എ ബി പി സർവേ പ്രകാരം മധ്യപ്രദേശിൽ ബി ജെ പിക്ക് അധികാര തുടർച്ച ഉണ്ടാവില്ല എന്ന നിഗമനത്തിലാണ് അവർ എത്തിയിരിക്കുന്നത്. മധ്യപ്രദേശിൽ കോൺഗ്രസ് തിരിച്ചു വരും, കോൺഗ്രസ് അധികാരം പിടിക്കുമെന്നാണ് ഇപ്പോൾ ഈ സർവേ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മറ്റൊന്നുമല്ല, മധ്യപ്രദേശ് ഹിന്ദി ഹൃദയഭൂമിയാണ്. അവിടെ ഭരണം നഷ്ടപ്പെടുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി 2024 അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആലോചിക്കുവാൻ കൂടി കഴിയുന്ന സംഗതിയല്ല. മാത്രമല്ല ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ഒരു കാലത്തെ അധികാരനെ ബി ജെ പിയിലേക്ക് എത്തിച്ചത് മധ്യപ്രദേശിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയായിരുന്നു. കാരണം ജ്യോതിരാദിത്യ സിന്ധ്യക്ക് വളരെ വലിയ രീതിയിൽ കോൺഗ്രസ് അംഗങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിരുന്നു മധ്യപ്രദേശിൽ. അതിനാൽ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിലേക്ക് വന്നതോടുകൂടി മധ്യപ്രദേശിൽ പൂർണ്ണമായും കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാണ് എന്ന് ബി ജെ പി ധരിച്ചു വെച്ചിരിക്കുന്നിടത്താണ് ഇപ്പോൾ അവർക്ക് തിരിച്ചടി നേരിടുമെന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ സ്വാധീന മേഖലയായ ചമ്പൽ ഗ്വാളിയർ മേഖലകളിലടക്കം ബി ജെ പി വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ ബി പി സി വോട്ടർ സർവേ ഫലം ബി ജെ പിക്ക് എതിരായിരുന്നു. കോൺഗ്രസ് 100 മുതൽ 112 വരെ സീറ്റുകൾ നേടുമെന്നായിരുന്നു അന്ന് അവർ പ്രവചിച്ചത്. പക്ഷേ കോൺഗ്രസ് അവിടെ നേടിയത് 135 സീറ്റുകളായിരുന്നു. വളരെ വലിയ രീതിയിലുള്ള വിജയം കോൺഗ്രസ് കർണാടകയിൽ നേടി. സമാനമായി ഇപ്പോഴത്തെ മധ്യപ്രദേശിൽ 108 മുതൽ 120 വരെ സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നാണ് എ ബി പി സർവേ പറയുന്നത്. എ ബി പി സി വോട്ട് സർവേ പുറത്തുവിട്ട റിപ്പോർട്ടിൽ 120 വരെ സീറ്റുകൾ മധ്യപ്രദേശിൽ കോൺഗ്രസിന് ലഭിച്ചേക്കാമെന്നാണ് അവർ പറയുന്നത്. 116 സീറ്റാണ് അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 116 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ അധികാരത്തിൽ വരുവാൻ വേണ്ടി സാധിക്കും, ഭരണത്തിൽ വരുവാൻ വേണ്ടി സാധിക്കും. കമൽനാഥിന്റെ നേതൃത്വത്തിൽ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളുമായി അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ബി ജെ പിക്ക് തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയുമായി എ ബി പി സി വോട്ടർ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത്.